ആറ്റിങ്ങൽ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ പ്രയത്നിച്ച അടൂർ പ്രകാശ് എം പിക്ക് ആറ്റിങ്ങലിൽ സ്വീകരണം നൽകി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ആറ്റിങ്ങൽ ബൈപ്പാസിന്റെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് നിങ്ങളോട് തുറന്ന് പറയേണ്ടത് എൻ്റെ ഒരു കടമയാണ്. അതിനൊരു അവസരം കിട്ടിയതിൽ എനിക്കും സന്തോഷമുണ്ട്. കഴിഞ്ഞ പാർലമെൻറ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എം പിമാരുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ ഞാൻ ഡൽഹിയിൽ ചെന്നു. അവിടെ വെച്ച് ശ്രീ അടൂർ പ്രകാശിനെ കണ്ടു. അപ്പോൾ അദ്ദേഹം വള്ളം നിർത്തി വെച്ച് പോവുക. ഞാൻ ചോദിച്ചു, എന്താ ഇത്ര നിർത്തി? അല്ല, ഇത് ആറ്റിങ്ങൽ ബൈപ്പാസ് സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർ ചർച്ചയ്ക്ക് വേണ്ടി പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, തിരിച്ചു വരുമ്പോൾ ഒന്ന് കണ്ടാക്കൊള്ളാമെന്ന് പറഞ്ഞു. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ എന്നെ കണ്ടു. അവൻ പറഞ്ഞു, നീ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും മുഖ്യ പ്രശ്നമായിട്ട് ഞാൻ ഈ ബൈപ്പാസിൻ്റെ കാര്യം എടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. കാരണം ഞാനൊരു മാസത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ആറ്റിങ്ങൽ വഴി യാത്ര ചെയ്യും. ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് വൺ വേ കൂടി ആക്കിയിരുന്ന അവസരത്തിലുണ്ടായ ബുദ്ധിമുട്ട് വളരെ വലുതാണ്. ഇത് ഈ ബൈപ്പാസിൻ്റെ പ്രശ്നം തീർന്നാൽ നമ്മളെ ഇവിടുത്തെ ആറ്റിങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ആ ബുദ്ധിമുട്ട് മാറും. ഞാൻ പ്രത്യേകം വന്ന് അഭിനന്ദിക്കുകയും ചെയ്തു. അദ്ദേഹം അന്ന് മുതൽ ആരംഭിച്ച നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമാണ് ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ കിട്ടിയ അംഗീകാരം. ഞാൻ അതിനെ അടൂർ പ്രകാശിനെ പ്രത്യേകമായിട്ട് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ, നമുക്ക് ഏറ്റവും വേഗത്തിൽ ഇത് നടപ്പിലാക്കാൻ, ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ എല്ലാവരും മുമ്പോട്ട് വരണം. എം പിക്ക് വേണ്ട സഹകരണം കൊടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ആറ്റിങ്ങൽ നിവാസികളുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമായിരുന്നു ആറ്റിങ്ങൽ ബൈപ്പാസ്. സർവേയും സ്ഥലമെടുപ്പും പല ഘട്ടങ്ങളിലായി നടന്നു. എന്നാൽ പദ്ധതി എങ്ങും എത്തിയിരുന്നില്ല. കേന്ദ്ര സർക്കാർ ഉപയോഗിച്ച പദ്ധതിയാണ് ഇപ്പോൾ അടൂർ പ്രകാശ് എം പിയുടെ പ്രയത്നത്തിലൂടെ ടെൻഡർ നടപടികൾ വരെ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഒരു വലിയ പ്രസംഗം നടത്തുവാൻ വേണ്ടിയല്ല ഇവിടെ നിൽക്കുന്നത്. 2019 ഏപ്രിൽ മാസം 23-ാം തീയതിയാണ് പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പ് വേളയിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഈ ആറ്റിങ്ങൽ ഈ സ്ഥലത്ത് തന്നെ വന്നു നിന്നുകൊണ്ട് ബഹുമാന്യായ ശ്രീ എ കെ ആന്റണി ആ യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ പ്രസംഗിച്ച കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അന്ന് ഞാൻ നിങ്ങളെ എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ടൊരു കാര്യം പറഞ്ഞു, എന്നെ നിങ്ങൾ വിജയിപ്പിക്കുകയാണെങ്കിൽ ആറ്റിങ്ങിൽ ഇന്നത്തെ ഈ ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുമ്പോട്ട് പോകും, അതിന് ഏർപ്പാടുകൾ ഉണ്ടാക്കും എന്ന് നിങ്ങളോട് ഞാൻ വാക്ക് പറഞ്ഞതാണ്. ആ വാക്ക് പറഞ്ഞതനുസരിച്ച് അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോകാൻ കഴിഞ്ഞു. ഏപ്രിൽ മാസം 23-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്നു. മെയ് മാസം 23-ാം തീയതി വോട്ടെണ്ണൽ നടക്കുന്നു. സത്യപ്രതിജ്ഞ നടന്നത് ജൂൺ മാസം 17-ാം തീയതിയാണ്. ജൂൺ മാസം 17-ാം തീയതി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ബഹുമാനായ ഉമ്മൻചാണ്ടി സാർ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഒരു കാര്യം അദ്ദേഹം ഇവിടെ പറഞ്ഞില്ല. അദ്ദേഹം മറന്നുപോയതാണോ അത് പറയാതിരുന്നതാണോ എന്നെനിക്കൊരു സംശയം. അത് ഞാനിവിടെ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാം. എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ആറ്റിങ്ങൽ കൂടി ഈ റോഡിൻ്റെ പണി ഇത്രയും പൂർത്തീകരിച്ചിട്ടു. അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി 24 കോടി രൂപ അന്നത്തെ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഞാനും അന്ന് അദ്ദേഹത്തോടൊപ്പം ക്യാബിനറ്റിൽ മന്ത്രിയായിരുന്ന അവസരത്തിലാണ് അന്ന് ഇവിടെ അനുവദിച്ചു കൊടുത്തത്. ആ അനുവദിച്ചു കൊടുത്ത തുക ചെലവഴിക്കുവാൻ എത്ര നാളെടുത്തു എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അനുവദിച്ചു കൊടുത്ത തുക ചെലവഴിക്കുവാൻ എത്ര നാളെടുത്തു എന്ന് പറയുമ്പോൾ അന്നത്തെ എം എൽ എ
ഇപ്പോൾ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന എക്സ് എം എൽ എ, നാളെ ഇവിടെ വന്ന് യോഗത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി വരുന്ന എക്സ് എം എൽ എ, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുവാൻ വേണ്ടിയല്ല. ഇല്ലേ, എന്താ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ്, പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ അദ്ദേഹം ഓടി നടക്കുകയാണ്. ഓടി നടന്നുകൊണ്ട് ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് അമ്പിരാജിനെ ഒന്ന് ഓർമ്മിപ്പിച്ചു. അദ്ദേഹം ഫേസ്ബുക്കിൽ ഇന്ന് ഇട്ടിരിക്കുകയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഏപ്രിൽ ഫൂൾ. മനസ്സിലായല്ലോ, ഈ ദിവസം തന്നെ ഇവിടെ വച്ചിരിക്കുന്നു. ഇത് ശരിയാണോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഞാൻ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ സത്യപ്രതിജ്ഞ 2019 ജൂൺ മാസം 17-ാം തീയതി ഞാൻ നടത്തിയതിന് ശേഷം ബഹുമാന്യ ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞൊരു കാര്യം ശരിയാണ്. അദ്ദേഹം കേരള ഹൗസിൽ വരുമ്പോൾ ഞങ്ങളൊക്കെ അവിടെയാണെന്ന് താമസം. ആ അവസരത്തിൽ ബഹുമാന്യ കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയെ കാണുവാൻ വേണ്ടിയും അദ്ദേഹത്തോടൊപ്പമുള്ള ഉദ്യോഗസ്ഥന്മാരെ കാണുവാൻ വേണ്ടിയും ഞാൻ പോയി. പിന്നീടാണ് ഉമ്മൻചാണ്ടി സാറിനെ വീണ്ടും ഞാൻ തിരിച്ച് കേരള ഹൗസിൽ വന്ന് അദ്ദേഹത്തെ കാണുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കണം. ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കണമെന്ന് പറയുമ്പോൾ ഏതാണ്ട് 29.83 കിലോമീറ്റർ റോഡ്, 29.83 കിലോമീറ്റർ റോഡിൽ ബൈപ്പാസ് വരുന്നത് ഏതാണ്ട് 10 കിലോമീറ്ററോളം ബൈപ്പാസും വരികയാണ്. പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ആദ്യം നിതിൻ ഗഡ്കരിയെ കണ്ടുകൊണ്ട് വർത്തമാനം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് 3A നോട്ടിഫിക്കേഷൻ നടത്തിയതിന് ശേഷം, ആ 3A നോട്ടിഫിക്കേഷന് ശേഷം 3D നോട്ടിഫിക്കേഷൻ ഉണ്ടാകേണ്ടത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നാണ്. കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും 3D നോട്ടിഫിക്കേഷൻ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള നടപടി അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ പാർലമെന്റിൽ തന്നെ, സത്യം പറയാമല്ലോ, ആദ്യത്തെ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ 2019 ജൂൺ മാസം 21-ാം തീയതി ആദ്യത്തെ പാർലമെന്റ് സമ്മേളനത്തിൽ വെച്ച് തന്നെ ഈ കാര്യം അവിടെ അവതരിപ്പിക്കാനുള്ള ഒരു വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഭാഗ്യം ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആറ്റിങ്ങൽക്കാർക്ക് ഭാഗ്യമില്ലാതായിപ്പോയി. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ, 3A നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷന്റെ കാലാവധി 1 വർഷക്കാലം മാത്രമാണ്. അവസാന 3A നോട്ടിഫിക്കേഷൻ വന്നത് 2018 ജൂൺ മാസം 8-ാം തീയതി അന്ന് ഉമ്മൻചാണ്ടി സാർ അല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി, അതുകൂടെ ഓർക്കണം. അന്നത്തെ എന്റെ ബഹുമാന്യ സുഹൃത്ത്, ഞാൻ വേറൊന്നും പറയുന്നില്ല. എന്നിട്ട് 2019 ജൂൺ മാസം 7-ാം തീയതി 1 വർഷക്കാലം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ 3A നോട്ടിഫിക്കേഷന്റെ കാലാവധി അവസാനിച്ചു. ഇതിൽ ലാപ്സായിപ്പോയി. ഒന്നും രണ്ടും തവണയെല്ലാം 3 പ്രാവശ്യം ആറ്റിങ്ങൽക്കാർക്ക്, ആറ്റിങ്ങലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കാൻ 3 പ്രാവശ്യം 3A നോട്ടിഫിക്കേഷൻ ഇവിടെ നടന്നിട്ട് അത് നടക്കാതെ പോയി, പരിഹരിക്കപ്പെടാതെ പോയി. അത് പരിഹരിക്കപ്പെടണമെങ്കിൽ ചില ജോലികളൊക്കെ ചെയ്യണം. ചില ജോലികൾ ചെയ്യണമെന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ ഇക്കാര്യങ്ങൾ അവതരിപ്പിക്കണം. ഞാൻ പാർലമെന്റിലെ പല പ്രൊസീഡിങ്സും എടുത്ത് പരിശോധിച്ചപ്പോൾ ഒരിക്കൽ പോലും ആറ്റിങ്ങൽ ബൈപ്പാസുമായും അല്ലെങ്കിൽ ആറ്റിങ്ങലെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരവസരത്തിലും ഇന്ത്യൻ പാർലമെന്റ് ശബ്ദമുയർത്തിയിരുന്നില്ല എന്ന ചരിത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുവാൻ വേണ്ടിയല്ല. ഇപ്പം മറ്റൊരാൾ ഇവിടെ വന്ന് നടന്ന് ചോദിക്കുന്നുണ്ടല്ലോ, എന്താണെന്നറിയോ? അടൂർ പ്രകാശ് എന്തിനാ പത്രസമ്മേളനം നടത്തി ആളുകളോട് പറഞ്ഞത്? ഈ കാര്യങ്ങൾ രഹസ്യമായി വെച്ചിരുന്നാൽ പോരായിരുന്നു? ഇതെന്തിനു പരസ്യമാക്കി നിങ്ങൾ? അദ്ദേഹം എന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക, ആരാണെന്ന് നമുക്ക് അറിയാമല്ലോ. വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന ആരാണ് എന്നതിനെക്കുറിച്ച് എൻ്റെ ബഹുമാന്യനായ സുഹൃത്തായിരുന്നു ശ്രീ സത്യൻ, സത്യൻ ചോദിക്കുന്നത്, നിങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നിട്ട് പോലും ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കി തരാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഇപ്പം എന്നോട് ചോദിക്കുക. നാണം വേണം മനുഷ്യനെ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ,
നിയമസഭയിൽ ഒരൊറ്റ തവണ പോലും ഒരു സബ്മിഷൻ നോട്ടീസ് വരാതിരുന്ന ഈ സത്യനാണ് പറയുന്നത്. ഞാനിപ്പോൾ വെല്ലുവിളിയോടുകൂടി പറയുന്നു, ഒരിക്കൽ പോലും കേരള നിയമസഭയിൽ ആറ്റിങ്ങലെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി 10 വർഷക്കാലം അദ്ദേഹം എം എൽ എ ആയി ഇരുന്നിട്ട് ഒരു ദിവസം പോലും ഒരു നോട്ടീസ് തരികയോ അതിന് മറുപടി പറയാനുള്ള അവസരം അന്ന് മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ചോദിക്കുന്നത് എന്താ നിങ്ങളിതൊക്കെ കബഡി വെച്ച് നിരത്തി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആറ്റിങ്ങക്കാർക്ക് വേണ്ടി ആറ്റിങ്ങലെ എം എൽ എക്ക് വേണ്ടി എന്തുകൊണ്ട് ചെയ്തില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്തോ ഒരു അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വികാരങ്ങൾ ഇന്ന് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളൂ. ഈ നോട്ടിഫിക്കേഷൻ്റെ കാലാവധി കഴിഞ്ഞു. ഞാൻ 14 തവണ ഒന്നും രണ്ടുമല്ല ഇതിരിക്കുന്ന ഞാൻ കത്തുകൊടുത്തത് മാത്രമല്ല, എനിക്ക് ബഹുമാന്യായ കേന്ദ്ര വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി അദ്ദേഹം നൽകിയ കത്തുൾപ്പെടെ 14 തവണയാണ് അദ്ദേഹത്തെ നേരിട്ട് കണ്ടത്. ഒന്നും രണ്ടും തവണയല്ല, ആറ്റിങ്ങൽക്കാർക്ക് വേണ്ടി നിങ്ങളോടൊരു വാക്ക് പറഞ്ഞിട്ടുള്ളത്, ആ വാക്ക് പാലിക്കുവാൻ വേണ്ടി ഞാൻ 14 തവണ കേന്ദ്രമന്ത്രിയുമായി ബന്ധപ്പെട്ടു. എനിക്ക് അദ്ദേഹത്തോട് നന്ദിയുണ്ട്, അദ്ദേഹത്തോട് എനിക്ക് നന്ദിയുണ്ട്. കാരണം അദ്ദേഹം ബി ജെ പിയുടെ മന്ത്രി എന്നുള്ള നിലയിലല്ല ഞാൻ പറയുന്നത്, ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി ഒരുപക്ഷെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ആ ആവശ്യങ്ങൾ നടപ്പാക്കി തരുവാൻ വേണ്ടി അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. 1267 കോടി രൂപയാണ് ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട് കൊണ്ടുകൊടുത്തത്. ബഹുമാനായ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലും ബൈപ്പാസുകൾ വരുന്നതിന് ആലപ്പുഴയുടെയും കൊല്ലത്തെയും ബൈപ്പാസുകൾ വരുന്നതിന് വേണ്ടി അദ്ദേഹം എടുത്ത തീരുമാനത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ഈ ഗവൺമെൻറ് ഇപ്പോൾ കൊടുത്ത 25% തുക 1267 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് അക്വിസിഷന് വേണ്ടി അനുവദിച്ചപ്പോൾ അതിലെ 25% തുകയാണ് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത്. ഈ കാര്യങ്ങളൊന്ന് പറയണം. പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊടുക്കുന്ന എസ്റ്റിമേറ്റ് അനുസരിച്ച് തുക ഞങ്ങൾ കൊടുക്കുന്നതാണ്. അദ്ദേഹത്തെ ഞാൻ വിളിച്ചു, അദ്ദേഹത്തോട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചതനുസരിച്ച് സത്യം അറിയാത്ത ഒരു കാര്യം കൂടിയുണ്ട്, അതുകൂടി ഞാൻ പറയാം. 26.76 കോടി രൂപ ഇലക്ട്രിസിറ്റി ബോർഡിന് വേണ്ടി NHAI നിന്ന് കൊടുത്തു. വാട്ടർ അതോറിറ്റി 16.17 കോടി രൂപ കൊടുത്തു. ഇതൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ഇതൊക്കെ കൂടെ നടന്ന് ചെയ്യിച്ച കാര്യമാണ് എനിക്ക് പറയുന്നത്. അതല്ലാതെ കണ്ട് സ്വപ്നം കണ്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് കരുതി ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ പറ്റില്ല. മാത്രമല്ല ഇവിടെ മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു. നമ്മൾ 3A നോട്ടിഫിക്കേഷന് വേണ്ടി സർവേ നമ്പർ കൊടുത്ത് നോട്ടിഫിക്കേഷൻ വന്ന കൂട്ടത്തിൽ ഏതാനും ചില ആളുകളുടെ കുറച്ചാളുകളുടെ ഇത് വിട്ടുപോയിട്ടുണ്ട് ഉൾപ്പെടുത്താൻ. അത് ഞാൻ ബന്ധപ്പെട്ടു. ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ April മാസത്തിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്കും പൈസ കൊടുക്കും. അടൂർ പ്രകാശ് മന്ത്രിയായിരുന്നപ്പോൾ ഞാൻ കൊണ്ടൊരു നിവേദനം കൊടുത്തു. എന്തോന്നറിയോ, എൻ്റെ അച്ഛൻ സമ്പാദിച്ച സ്ഥലമാണ് ഇവിടെ ഈ കോടതി ഇരിക്കുന്ന സ്ഥലം. നിങ്ങളാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടില്ല. എൻ്റെ അച്ഛൻ സമ്പാദിച്ചതാണെന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നത്. ആരാ? മുനിസിപ്പൽ ചെയർമാൻ. പുതിയ കണ്ടുപിടുത്തമാണ്. അദ്ദേഹം എനിക്കൊരു നിവേദനം തന്നുപോലും. എന്തിനാണെന്നറിയോ, ഇതുവഴി കടന്നു പോകുന്ന സ്ത്രീകൾക്കൊന്നും ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യമില്ല എന്നുള്ളത് കൊണ്ട് അവിടെ 2 ടോയ്ലറ്റ് കെട്ടുന്നതിന് വേണ്ടിയുള്ള അനുമതി കൊടുക്കണം. ആരാ കൊടുക്കേണ്ടത്? അടൂർ പ്രകാശ് കൊടുക്കണം. അടൂർ പ്രകാശ് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, എൻ്റെ അച്ഛൻ ഉടക്കം വന്നൊരു സെൻറ്റ് ഭൂമി പോലും ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് അടൂർ പ്രകാശ് റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഞങ്ങൾ ചോദിച്ച ഭൂമി തന്നില്ല? അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഒന്നും അറിയാതെ വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് ഈ ആറ്റിങ്ങക്കാരെ ഇങ്ങനെയും കബളിപ്പിക്കാൻ പറ്റുമോ? ആറ്റിങ്ങളെ ജനങ്ങളോട് നീതി പുലർത്തണ്ടേ? ആറ്റിങ്ങളെ ജനങ്ങൾക്ക് വേണ്ടി
ബഹുമാനായി ഉമ്മൻചാണ്ടി പറഞ്ഞതുപോലെ വികസനം എന്ന് പറയുന്നത് നമ്മൾ നാളേക്ക് വേണ്ടി മാറ്റിവെക്കുവാനുള്ള കാര്യങ്ങളല്ല. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം. ഇന്ന് ചെയ്തില്ല എങ്കിൽ നാളുകളിൽ നമുക്കത് നടപ്പാക്കുവാൻ കഴിയാതെ പോയി എന്ന് വരും. അത് നമുക്ക് നഷ്ടമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. അദ്ദേഹം ജനസമ്പർക്ക പരിപാടി നടത്തി. ആ ജനസമ്പർക്ക പരിപാടി നടത്തുന്ന അവസരത്തിൽ ഞങ്ങളെയൊക്കെ വിളിച്ചു പറഞ്ഞു, നിങ്ങളും വരാൻ പറ്റുന്നിടത്തൊക്കെ വരണം. ഉമ്മൻചാണ്ടി സാർ അനുവദിച്ചു കൊടുത്ത 24 കോടി രൂപ, അത് ടെൻഡർ നടപടി ഉണ്ടാക്കി ടെൻഡർ നടപടി നടത്തിയത് ശ്രീ പിണറായി വിജയൻ്റെ കാലഘട്ടത്തിലാണ്. ഞങ്ങളതിനാരും എതിരൊന്നും പറയുന്നില്ല. പക്ഷേ ഈ റോഡിൻ്റെ ഈ പണിയൊക്കെ തുടങ്ങി പണി തുടങ്ങുന്ന അവസരത്തിൽ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ആരോ എന്നെ ഒന്ന് കണ്ടിട്ട് ചോദിച്ചു, നിങ്ങളാരും ഇതിനകത്തൊന്നും ഇടപെടുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് കാര്യമോ, എന്താ അറിഞ്ഞില്ലല്ലോ, കാര്യം അറിഞ്ഞില്ലല്ലോ. അപ്പോഴാണ് ഞാൻ പറഞ്ഞു, ഇത് പണ്ട് ഉമ്മൻചാണ്ടി സാറ് അനുവദിച്ചു കൊടുത്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് ഞാൻ അവിടെ പറഞ്ഞു. ആറ്റിങ്ങൽ മുനിസിപ്പൽ ചെയർമാൻ, അന്നത്തെ മുനിസിപ്പൽ ചെയർമാൻ ആരാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അടുത്ത ദിവസം എനിക്ക് ഒരു രജിസ്റ്റേർഡ് നോട്ടീസ്, രജിസ്റ്റേർഡ് കത്ത് വന്നു. എന്താണെന്നറിയുമോ, ആ രജിസ്റ്റേർഡ് കത്ത് വന്നതിൽ പറഞ്ഞിരിക്കുന്നത് ആറ്റിങ്ങലിലുള്ള പോസ്റ്റ് ഓഫീസിൻ്റെ സ്ഥലം വിട്ട് തരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. ഞാനന്ന് ഡൽഹിയിൽ പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന അവസരമാണ്. എൻ്റെ ഓഫീസിൽ നിന്നും എന്നെ വിളിച്ചു, ഇങ്ങനെ രജിസ്റ്റേർഡ് കത്ത് വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ ഭൂമി വിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഞാൻ അന്ന് തന്നെ പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ ഞാൻ നേരെ പോയി ഡയറക്ടർ ജനറൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് അതിൻ്റെ ഡയറക്ടർ ജനറലെ നേരെ പോയി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി കണ്ടു. എം ബി എന്നുള്ളതിൽ ഞാനല്ലേ വിട്ടുകൊടുക്കേണ്ടത്? എന്തൊരു വിവരക്കേടായി പറയുന്നു. ഇത്തരം വിവരക്കേടുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. ബഹുമാനായ ഉമ്മൻചാണ്ടി സാറ് പോകാൻ നിർത്തി വെച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. അദ്ദേഹം ഇവിടെ ഇരിക്കുന്നതിനുള്ള നന്ദി മാത്രമാണ് ഞാൻ അദ്ദേഹത്തോട് അറിയിക്കുന്നത്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ കർമ്മം മാത്രമാണ് ചെയ്തത്. അതാണ് ഞാൻ അറിയുവാനും അറിയിക്കുവാനും വേണ്ടി മാത്രമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് എന്ന് നിങ്ങളോട് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങളുടെ മുമ്പിൽ ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. ഇന്ന് നുണപ്രചരണങ്ങളുമായി ഒരുപാട് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ നുണപ്രചാരകന്മാരെ നിങ്ങൾ നോക്കിക്കാണണം. ആ നുണപ്രചാരകന്മാർക്ക് വേണ്ടി വന്ന അമ്പിരാജ ഈ സ്റ്റേജ് നാളെ അവർക്ക് ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ശുപാർശ ചെയ്യുന്നു, അവർക്ക് ഫ്രീ ആയിട്ട് വിട്ടുകൊടു. അവർ വന്നിരുന്നു രണ്ട് വർത്തമാനം പറയട്ടെ, അതിന് വേണ്ട പൈസ ഞാനോട് തരാം, എൻ്റെ കയ്യിൽ നിന്ന് കൂടെ തരാം. എന്തായാലും വന്നിരുന്നു വർത്തമാനം പറയട്ടെ, അവർക്കൊരു ആശ്വാസമാകട്ടെ. അവർക്ക് ആശ്വാസമാക്കുവാൻ വേണ്ടി നമ്മളും ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണ്ടേ? ഉള്ള സത്യങ്ങൾ വിളിച്ചു പറയുവാൻ ഉള്ള സത്യങ്ങൾ വിളിച്ചു പറയുവാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനെതിരെ വിപരീതമായി എന്തെങ്കിലും ഒന്ന് സത്യം പറഞ്ഞില്ലെങ്കിൽ, 10 വർഷക്കാലം ഇവിടെ എം എൽ എ ആയിരുന്ന സത്യനാണ്, ആ സത്യനെ ഒരിക്കൽ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് ഈ പറയുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം എന്നോട് പറയും. എനിക്കത് നന്നായിട്ടറിയാം. നമ്മുടെ മുൻ എം എൽ എ ആയിരുന്ന അദ്ദേഹം ഞങ്ങളെയൊക്കെ ചീത്ത പറയാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്, ഞങ്ങളെയൊക്കെ മോശക്കാരനാക്കുവാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. ഈ അവസരത്തിൽ ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല, കടന്നുപോയാൽ അത് ശരിയല്ല എന്നെനിക്കറിയാം. ഉമ്മൻചാണ്ടി സാറിൻ്റെ വായിൽ നിന്ന് ഒരു അല്പം കഴിയുമ്പോൾ ഇതിൻ്റെ ഞാൻ ഈ പറഞ്ഞതിൻ്റെ തിരിച്ച് എനിക്കൊരു മറുപടി കിട്ടുമെന്ന് ഉള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. താൻ പറഞ്ഞത് ശരിയായില്ല എന്ന് എന്നോട് പറയുമെന്ന് എനിക്ക് നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് നന്നായി അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നു. സാറേ, എന്നെ കുറ്റമൊന്നും പറയരുത്, ഞാനിപ്പോഴത്തെ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങ് പറഞ്ഞു പോയതാണ്, തെറ്റുപറ്റിപ്പോയി എങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഏതായാലും ആറ്റിങ്ങൽക്കാർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തായാലും തീർച്ചയായും ചെയ്തിരിക്കും എന്ന് നിങ്ങൾ കുറിപ്പ് തരുന്നു. ഇനിയും കിട്ടാനുള്ള ആളുകളുടെ പണം കൂടി വാങ്ങിക്കൊടുത്താൽ
ആ ജോലി കൂടി കഴിയുമ്പോൾ ഇവിടുത്തെ 100% ആളുകൾക്ക്, ഏതാണ്ട് 3000+ ആളുകൾക്കാണ് ഈ പണം വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കും എന്ന് ഈ അവസരത്തിൽ ഡി സി സി പ്രസിഡന്റ് പാലോട് രവി, വർക്കല കഹാർ, വി എസ് അജിത് കുമാർ, അഡ്വക്കേറ്റ് വി ജയകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഭാരത് മിഷൻ, ആറ്റിങ്ങൽ.